സഹകളെ സുഹൃത്തുക്കളെ, കേരള എൻജിഒയുടെ കൊട്ടാരക്കര ബജറ്റ് ജൂബിലി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗമാണ്. കേരള സംസ്ഥാനത്തിൽ കഴിഞ്ഞ 60 വർഷക്കാലമായി ജീവനക്കാർക്ക് വേണ്ടി സമരത്തിന്റെ പുതിയ ഭാഗതാവുകൾ തുടങ്ങിയ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടന പ്രശ്നാപ്രസ്ഥാനം കേരള എൻജിഒയുടെ കൊട്ടാരക്കര ബജറ്റ് ജൂബിലി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ബഹുമാനായ ധനമന്ത്രി സാഹബ് K.N.Balagopal നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ 1962 രൂപീകൃതമായ കേരള എൻജിഒ കഴിഞ്ഞ 60 വർഷക്കാലമായി സംസ്ഥാനത്തെ ജീവനക്കാർക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി ഒട്ടേറെ ഇടപെടലാണ് നടത്തി വന്നത്. കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായ നാടുപടിക്കൽ കർമ്മ ബഹുമാനായ ധനമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായ പൊതുസമ്മേളനമാണ് ഇവിടെ മുനിസിപ്പൽ മൈതാനത്ത് ചേരുന്നത്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള എൻജിഒയുടെ ജനറൽ സെക്രട്ടറി സഖാബ് എം എ അജികുമാറാണ്. എവരുടെ പേരിൽ സംഘടനയുടെ പേരിൽ സഖാബിന് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയങ്കരനായ നാടിന്റെ ധനമന്ത്രി സഖാബ് K.N.Balagopal കൊട്ടാരക്കര ബജറ്റ് ജൂബിലി സ്മാരക മന്ദിരം നാടിന് വേണ്ടി സിവിൽ സർവീസിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് സ്നേഹാദരങ്ങളോടെ സംഘടനയ്ക്ക് വേണ്ടി ഏവർക്കും വേണ്ടി സഖാബിന് സ്വാഗതം ആശംസിക്കുന്നു. എൻജിഒയുടെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് കൊല്ലം ജില്ലയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറമെ ആദ്യമായി സ്വന്തമായ കെട്ടിടം വാങ്ങി ഒരു ഓഫീസ് തുടങ്ങുന്നത് കൊട്ടാരക്കര ഏരിയയിലാണ് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. അതിന് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും അവരെ അഭിവാദ്യം ചെയ്യാനും അവരുടെ ആ നല്ല പ്രവർത്തനത്തിന് ഞങ്ങളെല്ലാം ആശംസകൾ അർപ്പിക്കാനാണ് ആദ്യ ദിവസം ഉപയോഗിക്കുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചേറെ മേഖല വരുന്നതാണ് എന്നിവിടെ പറഞ്ഞു, സ്വാഗതം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. 140 ഏരിയകളാണ് കേരളത്തിലാകെ എൻജിഒ യൂണിയൻ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും സുസംഘടിതമായ എൻജിഒ പ്രസ്ഥാനം ഏതോ എന്ന് ചോദിച്ചാൽ കേരള എൻജിഒ യൂണിയൻ ആണ് എന്നുള്ളതിന് ആർക്കും സംശയമില്ല. അത്രയും ശക്തമായ ഈ സംഘടനയ്ക്ക് വജ്ര ജൂബിലിയുടെ ഈ വർഷത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പല അനുഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഓഫീസ്. വജ്ര ജൂബിലി പ്രവർത്തനത്തിന്റെ സമാപനം നടക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞത് 60 വീടുകൾ ധാരാളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹികമായ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു സംസ്ഥാനത്തെയും ഏതൊരു പ്രദേശത്തെയും ലോകത്തെ ഏതൊരു ജനസമൂഹത്തെയും സംബന്ധിച്ചും സർക്കാരുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാരുകളുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള നേതൃത്വം കൊടുക്കുന്ന അത് എത്തിക്കുന്ന അത് ഉദ്യോഗസ്ഥ സംവിധാനമാണ്. ഉദ്യോഗസ്ഥ സംവിധാനം നന്നായി പ്രവർത്തിച്ചില്ല എന്ന് വന്നാൽ കറണ്ട് നന്നായി പാസ് ചെയ്യാത്ത ചാലകശേഷി കുറഞ്ഞ ഉപകരണങ്ങൾ പോലെയാവും സർക്കാരിൽ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.